ഇക്കാനല്ല ഹലോ മാഡം. ഹലോ മാഡം. സാറേ, മാഡത്തിനൊന്ന് കേ ചെയ്ത് എങ്ങോട്ടേലും കൊണ്ടോ. ഒരു സെക്കൻഡ് മാഡം, ഒന്നും കേട്ട് വരുമോ മാഡം? വിളിവിളെ കത്തിക്കോ. എന്താ കപ്പാസിറ്റി മാഡം? ഹലോ മാഡം, മാഡം ഒന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണമായിരുന്നു മാഡം. ഓ പടിനോ, അയവക്കടി തട്ടി കൊണ്ടോന്നേ. പെൺകൊച്ചു മരിച്ചു കിടക്കുന്നു. അയ്യോ അയ്യോ, കെട്ടിറങ്ങുമ്പോ റെഡി ആയിക്കോളൂ. കൈ വെക്കാൻ വേറെ പറഞ്ഞപ്പോ ഫിയർ കാണിച്ചില്ല, എന്നെ ഇടിക്കാൻ വന്ന് ഞാൻ കൊന്നു. ഞാൻ ഗണ്ണയും ചെയ്തേക്കില്ലേ. പല കാരണം കാണും നിനക്കെന്താ? എന്ത് തോക്കം കൂടി കൊണ്ടി കഴിഞ്ഞാ കൈ വെക്കാൻ പറ്റത്തില്ലേ? പോയി തരത്തി കളിക്കടാ പട. അവലിയെ വെളിയിലോട്ടിറങ്ങി, കൈയോട്ട് വെക്ക അവലിയെ. ഗണ്ണയും ചെയ്തിട്ടോ? ഏ, ഞാൻ ഗണ്ണയും ചെയ്തെടുത്ത് സേവിച്ചോളം ഓടിക്കേറിയതാണ്. കൈ പൊക്കാൻ പറഞ്ഞ കൈ പൊക്കണം, ഞാൻ കണ്ണീമ ചെയ്തേക്കുവായിരുന്നു. പ്രശ്നം പലതും കാണും ബ്രോ. ഇന്നെ ആരേലും പൊക്കട്ടെ, ഞാൻ ഇപ്പൊ എന്തോ വേണം ബ്രോ. കാര്യം പറയട്ടെ ബ്രോ. ഞാൻ കേട്ടില്ല, പറഞ്ഞു. അപ്പൊ റാംജി ചുമ്മാ ഗൺ എടുത്തിട്ട് എന്റെ തലമണ്ടയ്ക്ക് അടിച്ചിട്ട്. ഒരു ആവശ്യമില്ല, കാണിച്ചില്ല കൈ പൊക്കാൻ പറഞ്ഞ് കൈ പൊക്കി നിക്കണ മനസ്സിലായോ? ഇവിടെ ബാക്കി ആർക്കോ പ്രശ്നമില്ലല്ലോ. നീ എന്താ കിടന്ന് തിളയ്ക്കുന്നേ? കൂടുതൽ തിളപ്പൊന്നും വേണ്ട, അവിടെ മാറിയത് കാര്യങ്ങളെ. എന്ത് കിട്ടിയില്ലേ അങ്ങോട്ട് തൂത്തോണ്ടിരി? റാംജി, റാംജി. ഹലോ,
എന്റെ കയ്യിൽ നിന്ന് വെടി വന്നത് മോളെ ബുക്ക് ആയിരുന്നു കേട്ടോ, ബുക്ക് കേട്ടോ മോളെ. എന്നോട് പറഞ്ഞ വെളിയിറങ്ങ, കേക്കാവോ നിനക്ക്? അടി നിന്നോട് പറഞ്ഞ വെളിയിറങ്ങാൻ. ഇറ്റാച്ചോണ്ടിരിക്കാനായിട്ട് സേഫ് സോണിൽ നിൽക്കാനല്ല, അങ്ങോട്ട് വെളിയിലോട്ടിറക്കാൻ. എടാ എടാ, നമ്മുടെ കുണ്ടി വേണമെങ്കിൽ എല്ലാരും മാറിക്കോ. ചുമ്മാ പാട്ടി ഞാൻ സോൾവ് ആക്കാൻ നോക്കിയതാണ് രണ്ടു വട്ടം, എന്നിട്ടാണ് അടിച്ചിട്ടത്. എന്തോ സോൾവ് ആക്കാൻ നോക്കി, എന്തോ സോൾവ് ആക്കാൻ നോക്കിയെന്ന്, എന്തോ സോൾവ് ആക്കാൻ നോക്കിയെന്ന്. മര്യാദക്ക് പിസ്റ്റൽ വെച്ച് ഞാൻ ടി എച്ച് അടിക്കാൻ വേണ്ടി കൈ വെക്കാൻ പറഞ്ഞപ്പം ഇങ്ങനെ കളിക്കുക, എന്നിട്ട് റേഡിയോയിൽ കോൾ കൊടുത്തിട്ട് പറയാ ബഗ്ഗാന്ന്. ബഗ്ഗിന്റെ പേര് പറഞ്ഞാൽ നമ്മൾ എന്താ ചോറല്ലേ തിന്നുന്നത്, അത് തീട്ടാവല്ലോ എന്ന്. റേഡിയോയിൽ അവർക്ക് കോള് കൊടുക്കാൻ പോകാൻ പറ്റും, കൈ അവിടെ പൊങ്ങത്തില്ല. അട്ട് കൈ പൊക്കിയിട്ട് ഇങ്ങനെ ഒരൊറ്റ ഇടി, എന്നിട്ട് അവള് ഷോ ഇറക്കുന്നതിന്ന് അവൾ ആരാന്ന് അവിടെ വിചാരം. വെളിയോട്ടിറക്കാൻ പറ അവളോട്. നീ ബോഡി വാപ്പേ, നീ ആരിക്കും അലവിലായിരുന്നു, നീ പറയുമ്പോ മിണ്ടായിരിക്കാൻ പറയുവല്ലേ. ഇനി നീ ആരടി, നീ പറയുന്ന ആർക്കാ കേക്കണ്ട? എനിക്ക് സൗകര്യമില്ലടാ. എന്റെ പേര് രാംജി റാവു. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അട്ടെ ഈ പെണ്ണിൻ്റെ അടുക്ക ഒന്ന് ഒന്ന് സംസാരിച്ച്, അപ്പം ഇവളൊരു അതിന് കള്ള് ഓടിച്ചിട്ട് നമ്മളെ ഊക്കുന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങാൻ പറഞ്ഞ്. അപ്പം വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അപ്പം ഞാൻ പിസ്റ്റൽ എടുത്തിട്ട് പറഞ്ഞ് കൈ വെക്കാൻ പറഞ്ഞ്. അപ്പം അവൾ ഫിയർ കാണിക്കാതെ ഇങ്ങനെ അത് ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ പൊക്കിയിട്ട് പറഞ്ഞ് അവിടെ എന്നെ ആരാണ്ട് പിടിച്ചോണ്ട് പോകുന്നു. റേഡിയോയിൽ കോള് കൊടുത്ത്
ഒരാള് കണ്ണേ ബീമ്പം പിന്നെ അവള് റേഡിയോയിൽ എങ്ങനെയാ കോൾ വന്നപ്പോഴേ ഞങ്ങൾ വന്ന് ഇങ്ങോട്ട് നോക്കി അപ്പഴേ ഇവിടെ നിന്നുള്ള ആള് പറഞ്ഞു ഇതുവരെ ഒന്നും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഞങ്ങള് മുതിക്ക് വന്നപ്പോ ഡെഡ് ആയി കിടന്നു അപ്പൊ ഞങ്ങളോട് ചോദിച്ചു ഇവിടെ അമ്മിതി ആരാ കൊന്നേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഉള്ള ആള് പറഞ്ഞ അത് ഓസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റയാണ് അതായത് വല്ലവരും നിന്നോട് വിളിച്ചു പറയുക അല്ലെങ്കിൽ അങ്ങനെ വല്ലതാണെങ്കിൽ നിനക്കത് അല്ല എടുത്തില്ല അതുകൊണ്ട് എടുത്തില്ല പിന്നെ അമ്മിലിയെ എനിക്ക് ഇ എം എസ് അമ്മിലിയെ ബുക്ക് ചെയ്യേ ഞാനിവിടെ വേറെ ഏതോ ഒരാളുടെ പുറകെ നിൽക്കുവായിരുന്നു പിന്നെ അല്ലച്ചു ബ്രോ ഇതേപോലെ ടീറായിട്ട് ഫസ്റ്റ് സംസാരിച്ചു അവൻ ഒന്ന് അവന്റെ ടോൺ ഒന്നാമത് അതാടാ അവൻ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേടാ വീണ്ടും ഇവര് തമ്മിൽ അടിയായെന്നല്ല ഞാനിവിടെ ഇറങ്ങി അവൾ എന്നോട് ചോദിച്ചു നീ എന്ത് സേവ് സോണിൽ കയറിയിട്ട് പേടിയാന്ന് വന്നു ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് നിന്നപ്പോ അവള് പിന്നെ എന്നെ വെടി വെച്ചിട്ട് കിട്ടായില്ലേ പിന്നെ ഞാൻ പിന്നെ അവക്ക് ഉമ്മ കൊടുക്കണം ഫസ്റ്റ് അവള് വീര് കാണിക്കാത്ത എന്റെ തെറ്റാന്നോ ബ്രോ ബ്രോ ദേഷ്യപ്പെടുന്ന എന്തിനാ ബ്രോ ഒരു കാര്യം പറഞ്ഞോട്ട് ബ്രോ എന്തായാലും അടിച്ചിട്ടെ കാര്യം എന്താണ് ഞാൻ ചോദിക്കുന്നത് പക്ഷെ ഇതിപ്പം ഞാൻ നിങ്ങളോട് മാന്യമായിട്ട് പറയുകയാണ് ഈ പ്രശ്നം ഉണ്ടായാൽ വെടിവെക്കുന്നതിന് മുന്നേ ഇത് കേവയിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ ആര് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് പറയാം പറഞ്ഞിട്ട് വെടിവെക്ക് അല്ലെങ്കിൽ പറഞ്ഞിട്ട് എന്നിട്ടും തീരുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും നമ്മൾ അതിൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഏഹ് അല്ലാതെ നിങ്ങൾ ആദ്യമേ കയറി വെടിവെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളോട് പ്രശ്നം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം നിൻ്റെ കൂട്ടത്തിൽ ഒരു തരം വെടിവെച്ചിട്ട് ഞങ്ങൾ പ്രശ്നം പറഞ്ഞാൽ നീ ഓക്കെ പറഞ്ഞങ്ങ് പോവോ അതേപോലെ തന്നെ ഉള്ളു ഇവിടെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വിളിച്ച് പറയുക എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യാം അതിന് ശേഷം നമ്മൾ നോക്കാം വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ട് അവൻ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ എന്താ വെച്ചാൽ നോക്കാം അല്ല നിങ്ങൾ വിളിച്ച് പറയാതെ നിങ്ങൾ കയറി വെടി വെച്ചിട്ട് പിന്നെ നിങ്ങളോട് ഞങ്ങളോട് കാര്യം പറഞ്ഞ കാര്യമില്ല ഇത് ആദ്യത്തെ അവസാനത്തെ തവണ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സോൾവിങ് മനസ്സിലായോ പുതിയതായിട്ടാണ് പലരും എന്റെ ആർത്തി കാണുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു കാര്യം